ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. വിശ്വാസികളെ വരവേൽക്കാൻ ഒരുങ്ങി രായിരനെല്ലൂർ മല. ഇത്തവണ രണ്ട് ദിവസങ്ങളിലായാണ് മലകയറ്റം നടക്കുന്നത്. നാളെ മുതൽ വിശ്വാസികൾ മലകയറ്റത്തിനെത്തും. രണ്ട് ദിവസം കൊപ്പം വളാഞ്ചേരി പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ മലമുകളിൽ പൂർത്തിയായി. പന്തിരുകുല പ്രാധാനി നാറാണത്ത് പ്രാന്തന് ദേവീ ദർശനം ലഭിച്ചു എന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നാം തീയതി രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നത്. ഇത്തവണ വ്യാഴാഴ്ച രാവിലെ ഉദയത്തിന് ശേഷമാണ് തുലാ സംക്രമം എന്നതിനാൽ 18-നാണ് മലകയറ്റമെന്നാണ് ക്ഷേത്രം അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നാളെയും മറ്റന്നാളുമായി മലകയറുവാൻ വിശ്വാസികൾ രായിരനെല്ലൂരിൽ എത്തുമെന്നാണ് അധികൃതരുടെ കണക്ക് കൂട്ടൽ. അതുകൊണ്ട് തന്നെ മലകയറ്റത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാന്തിപ്പടിയിൽ നിന്ന് നോക്കിയ ചെങ്കുത്തായ രായിരനെല്ലൂർ മല കാണാം. നാരായണത്ത് പ്രാന്തന്റെ കൂറ്റം പ്രതിമയും ദേവീക്ഷേത്രമാണ് മലമുകളിലെ പ്രധാന ആകർഷണങ്ങൾ. കുട്ടിക്കാലത്ത് വേദം പഠിക്കാനായി നാരായണത്ത് പ്രാന്തൻ തിരുവേഗപ്പുറയിൽ എത്തിയെന്നാണ് വിശ്വാസം. രായിരനെല്ലൂർ മലമുകളിലേക്ക് കൂറ്റം കല്ലുകൾ ഉരുട്ടിക്കയറ്റുകയും മുകളിലെത്തിയാൽ അവ താഴേക്കിട്ട് അട്ടഹസിച്ചിരിക്കുകയുമായിരുന്നു നാരായണത്ത് പ്രാന്തൻ ചെയ്തിരുന്നത്. ഒരു തുലാം ഒന്നിന് ദേവി നാരായണത്ത് പ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും പിന്നീട് ഭൂമിക്കഴിയിലേക്ക് പോയെന്നുമാണ് വിശ്വാസം. ദേവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലത്ത് നാരായണത്ത് പ്രാന്തൻ ആരാധിച്ചു പോന്നുവെന്നുമാണ് സങ്കല്പം. പിന്നീട് ആമ്പിയൂർ മല നാരായണമംഗലത്തുകാർ മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങുകയായിരുന്നു. മലകയറ്റത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും ആരംഭിച്ചിട്ടുണ്ട്. 18-ന് ലക്ഷാർച്ചന സമാപിക്കും. മലകയറ്റത്തിന് മുന്നോടിയായി നാളെയും മറ്റന്നാളും കൊപ്പം വളാഞ്ചേരി പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൊപ്പം പോലീസ് അറിയിച്ചു. ചരക്ക് വാഹനങ്ങൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളാഞ്ചേരി ഭാഗത്തുനിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾ തിരുവേഗപ്പുറ ചെമ്പറ വഴിയും കൊപ്പം ഭാഗത്തുനിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾ വെളിയൂർ നെടുങ്കോട്ടൂർ കൈപ്പുറം വഴിയും പോകണമെന്നാണ് അറിയിപ്പ്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 170 പോലീസുകാർ മലയ്ക്ക് മുകളിലും താഴ്വാരത്തും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ സജ്ജമാക്കിയിട്ടുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു.